കാലാവസ്ഥ ഇങ്ങനെ കളിക്കുകയാണ്. അല്പം മുമ്പ് ചെറിയ അത്യാവശ്യം കൊള്ളാവുന്നൊരു മഴ പെയ്തു, അതിനുശേഷം ചെറിയൊരു വെയിൽ തെളിഞ്ഞു. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥ അങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. നല്ല മഴക്കാരുണ്ട്, പക്ഷേ അത് ഈ എങ്ങനെ അത് ഈ സമയമാകുമ്പോൾ ഒരു 5:30 എന്ന് പറയുന്നതാണ് ഒരു പീക്ക് ടൈം. ആ ടൈമിൽ ഇത് എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മഴ പെയ്താലും സോരാത്തൊരു ആവേശം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ ആദ്യം ഒരു മഴ പെയ്തപ്പോൾ കുറച്ചാളുകളൊക്കെ മാറി പുറത്തു നിന്ന് വന്ന ആളുകൾക്കൊക്കെ തിരിച്ചു കൊണ്ടവരൊക്കെയാണ്. അതിനാൽ ഉടുപ്പ് നനയ്ക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ കയറി. പക്ഷേ അല്ലാത്ത ആളുകളൊക്കെ കുറെ ആളുകളൊക്കെ വലിയ ആളുകൾ കെ സുധാകരനും ചാണ്ടിയുമ്മനും അമൽ തുടർന്നോളൂ. കെ സുധാകരനെയും ചാണ്ടിയുമ്മനെയും പ്രേക്ഷകർ കാണാം. നമുക്ക് ഭയങ്കര ഇടിയാണ്. യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്നതാണ് ജനങ്ങളുടെ പ്രതികരണം. കൊട്ടിക്കല ഞങ്ങൾ കട കയറാൻ ഡെപ്യൂട്ടി പ്രസിഡന്റിനോടൊപ്പം പോവുകയാണ്. പ്രചാരണത്തിന് പ്രധാനപ്പെട്ട നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങി പ്രചാരണത്തിന് നേതൃത്വം നൽകി, തന്ത്രങ്ങൾ ഒരുക്കി, തന്ത്രങ്ങൾ പ്രയോഗിച്ച് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയതാ. അതിന്റെ എല്ലാം പരിസമാപ്തി പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കലാശക്കൊട്ട്. ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ പ്രചാരണ കലാശവും പാമ്പാടിയിൽ നടക്കാൻ പോകുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ വി കെ കൃഷ്ണദാസ് തുടങ്ങിയവരും ബി ജെ പി ക്യാമ്പിൽ ആവേശം പകരാൻ, അണികൾക്ക് ആവേശം പകരാൻ പങ്കെടുക്കുന്നുണ്ട്. അതിനെല്ലാണ് മറ്റൊരു ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത്. ജെയ്ക്ക് സി തോമസിന്റെ വാഹന പ്രചാരണ ജാഥ അത് മണർകാട് പിന്നിട്ട് പാമ്പാടിയിലേക്ക് എത്തുകയാണ്. പാമ്പാടിയിലേക്ക് എത്തുന്നതിന്റെ ആ ഫ്രെയിമും പ്രേക്ഷകർക്ക് കാണാം. ഒരു ഭാഗത്ത് യു ഡി എഫ് കെ പി സി സി അധ്യക്ഷൻ കൊട്ടിക്കലാശ സ്ഥലത്തേക്ക് എത്തി അവിടെ ആ തിരക്കിനിടയിലേക്ക് എത്തി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ചാണ്ടി ഉമ്മനൊപ്പം മറുഭാഗത്ത് ജെയ്ക്ക് സി തോമസുമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ജെയ്ക്കിന് വേണ്ടിയും പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. ഈ അവസാന മണിക്കൂറിലും വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.